ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ പേരിൽ കോൺഗ്രസ്സിൽ ഭിന്നിപ്പ് രൂക്ഷമാവുകയാണ്. മറുനാടൻ മലയാളിയെ കാവലൊരുക്കി സംരക്ഷിക്കുമെന്ന കെ സുധാകരന്റെ നിലപാട് തള്ളി മുൻ കെപിസിസി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. അതിനു പിന്നാലെ ടിഎൻ പ്രതാപൻ എംപിയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആ ഓൺലൈൻ മാധ്യമത്തിനെതിരെ രംഗത്തെത്തുകയാണ്. ടി എൻ പ്രതാപനും പറയുന്നത് ഒരു വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി അപമാനിക്കുന്ന ഒരാൾ നേതൃത്വം നൽകുന്ന സ്ഥാപനത്തെ എന്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് സംരക്ഷിക്കേണ്ടത് എന്നാണ്. ആ ചോദ്യം തന്നെയാണ് രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴെ കോൺഗ്രസ്സുകാരും ലീഗുകാരും നല്ല കോൺഗ്രസ്സുകാരും നല്ല ലീഗുകാരുമെന്ന് അടിവരയിട്ട് പറയുന്നു അവർ ഉന്നയിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ് പിന്തുണയ്ക്കേണ്ടത്? ഇത് സർക്കാർ സ്പോൺസേഡ് മാധ്യമ വേട്ടയാണോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരാതി വരുന്നു, ആ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു, അതിൽ മുൻകൂർ ജാമ്യം തേടി സെഷൻസ് കോടതിയിൽ പോകുന്നു, അവിടെ കിട്ടുന്നില്ല, ഹൈക്കോടതിയിൽ പോകുന്നു, അവിടെ കിട്ടുന്നില്ല, സുപ്രീം കോടതിയിൽ കിട്ടാം കിട്ടാതിരിക്കാം, കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിലെന്ത്, അവിടെ ഒരു നിയമപരമായ പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ നിയമപരമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. ബി ജെ പിക്ക് ആണെങ്കിൽ പറയാം, ബി ജെ പിക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ പരസ്യമായി ആക്ഷേപിച്ചതിൻ്റെ വീഡിയോ ശകലങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. അങ്ങനെ കോൺഗ്രസ്സിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ പാർട്ടിയെയും വ്യക്തികളെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമത്തിന് കാവലൊരുക്കാൻ പോകുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി കെ മുരളീധരനും ടി എൻ പ്രതാപനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് നാം കാണേണ്ടുന്ന കാര്യം. പ്രതാപനും മുരളീധരനും പറയുന്നത് ഒരേ കാര്യമാണ്, മുസ്ലിം വിഭാഗത്തിനെതിരായി ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നടത്തുന്നു, കോൺഗ്രസ് നേതാക്കന്മാരെ അവഹേളിക്കുന്നു. മുരളീധരനാണെങ്കിൽ അത് പച്ചയ്ക്ക് പറഞ്ഞു, കോൺഗ്രസ് നേതാക്കളെ ജന്തുക്കൾ എന്നാണ് വിളിക്കേണ്ടത് എന്ന് വരെ പറഞ്ഞ ഒരാളെ എന്തിനാണ് പാർട്ടി സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളത് വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെയ്യാം. പക്ഷെ കെ പി സി സി പ്രസിഡന്റ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് നേതാക്കളെ അവഹേളിച്ച ഒരു മാധ്യമത്തെ പിന്തുണയ്ക്കുന്നത് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. രണ്ടുപേരും അതുതന്നെയാണ് തുറന്നു പറയുന്നത്. പിന്നെ ഉമ്മൻചാണ്ടി വിഭാഗമാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മോശമായി വാർത്തകൾ ചെയ്ത ഒരാളെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമം വിചാരിച്ചപ്പോൾ കോൺഗ്രസ്സുകാരിൽ തന്നെ അടിനാശം വെള്ളപ്പൊക്കമായി മാറുന്നതിന് കാരണമായിട്ടുണ്ട്. ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും മറുനാടിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടാണ് കോൺഗ്രസിനെ ചിത്രീകരിച്ചത്. ആ രാഹുൽ ഗാന്ധി എത്രമാത്രം പൊതുസമൂഹത്തിൽ അപമാനിച്ച ആളാണ് മറുനാടനും രാജ്യ സെക്രട്ടറിയും. ഓൺലൈൻ മാധ്യമത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. മറുനാടൻ യൂട്യൂബ് ചാനലിനെയും സാജൻ സക്രിയെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്തും പറയാം, തങ്ങളുടെ കയ്യിലൊരു മൊബൈലും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ എന്തും പറയാം, ആര് എന്തും വിമർശിക്കാം എന്നുള്ളതാണ് മറുനാടന്റെ ശൈലി. നിങ്ങളുടെ ഇവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകരായിരിക്കും, ഞങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. നിങ്ങൾ എത്രയോ തവണ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടാവും. ആ വിമർശിക്കുന്ന ഒരു ജെന്റിൽമെൻഷിപ്പാണ് മാധ്യമങ്ങളുടെ വിമർശനത്തെ സദുദ്ദേശത്തോടു കൂടി കാണണം എന്നാണ് ഞാനൊക്കെ അഭിപ്രായം. ഇപ്പൊ എന്നെ ജീവിക്കുന്ന നിങ്ങൾ നാളെ നാളെ എന്നെ വിമർശിച്ചിട്ട് എഴുതിയാൽ ആ അതിനെ സദുദ്ദേശത്തോട്ടി കാണാം, അതിലെ പോസിറ്റീവ് ആംഗിളിനെ ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്താം. കേരളത്തിലെ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യ മാധ്യമങ്ങളായാലും വളരെ സൂക്ഷ്മതയോടെ കൂടിയാണ് അവരുടെ വിമർശനങ്ങൾ. ആര് വിമർശിക്കും? മറുനാടൻ അതല്ല. മറുനാടൻ കേരളത്തിൽ ബോധപൂർവമായി വർഗീയ ചേരിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു വരികയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കാനും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അപകടകരമായ ചില സമീപനങ്ങളാണ് മറുനാടൻ ഷാജൻ സക്രിയയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അത് കേരളത്തെ വർഗീയ സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനത്തിന് തുല്യമാണ്. ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് സ്വന്തം അഭിപ്രായമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും കെ സി വേണുഗോപാലിനെയും കോൺഗ്രസ് പാർട്ടിയെയും
പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോ വിഷൽസാണ് മറുനാടന്റെ ഷാജിൻ സക്രിയ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന്റെ എവിഡൻസും അതിന്റെ കോപ്പിയും എന്റെ കയ്യിലുണ്ട്. ഒരിക്കലും ഒരു ഒരു ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും മറുനാടനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത്ര മോശമായിട്ടുള്ള കോൺഗ്രസിനെ ചിത്രീകരിച്ചത്. ഞങ്ങളുടെ എല്ലാവരെയും ജീവാത്മാവും പരമാത്മാവുമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി എത്രമാത്രം പൊതുസമൂഹത്തിൽ അപമാനിച്ച ആളാണ് മറുനാടനും ഷാജി സക്രിയയും. അതുകൊണ്ട് ആ എന്താ പറയാ ഓൺലൈൻ മാധ്യമത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് എന്റെ വ്യക്തിപരമായ ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതോടൊപ്പം ഇപ്പൊ അയാൾ ഒളിവിൽ പോയിട്ടുള്ളത് സീനിജൻ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യനെ വിമർശിക്കാം, ആ മനുഷ്യന്റെ ജാതിയെയും മതത്തെയും അപമാനിക്കുന്ന സമീപനം ആര് വെച്ചാലും അത് വെച്ചുമുറപ്പിക്കാൻ പറ്റില്ല. ഒരാള് ജനിച്ച സമുദായം നോക്കി ആ സമുദായത്തെ തെറ്റ് ചെയ്ത് സീനജൻ എം എൽ എ തെറ്റ് ചെയ്ത സീനജൻ എം എൽ എയുടെ എല്ലാ കാര്യത്തിലും നമുക്കൊന്നും യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ യോജിപ്പുണ്ടാവാനടയില്ല. അദ്ദേഹം തെറ്റിയതിന് അദ്ദേഹത്തിന്റെ തെറ്റിയതിന് ആൾ വിമർശിക്കാം. അതിന് ഒരു ജനിച്ച കുലത്തെയും ആ സമുദായത്തെയും ഒക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അല്ല അവർക്ക് അവരുടെ കാഴ്ചപ്പാട്. ഞാൻ എന്റെ സ്വന്തം കാഴ്ചപ്പാട് എനിക്ക് ഞാൻ എല്ലാവരും ആത്മാഭിമാനമുള്ളവരാണ്. എല്ലാവർക്കും നല്ല ആത്മാഭിമാനമുള്ളതാണ്. എനിക്കും അഞ്ജുവിനും ഒക്കെ ഒരേ ആത്മാഭിമാനമുള്ളതാണ്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് എന്റെ 100% എന്റെ പേഴ്സണൽ കാഴ്ചപ്പാടാണ്. കോൺഗ്രസിനെ അപമാനിക്കുകയും കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിനെ വളരെ അപകീർത്തികരമായ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും രാഹുൽ അങ്ങനെ പറഞ്ഞ ഒരാളെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് പെടുത്തും ഞാൻ അദ്ദേഹത്തോടെ ഞാൻ ശ്രദ്ധപ്പെടുത്തും ഈ വീഡിയോസ്.